ഹായ്, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഒരു ഭയങ്കരമായ വേദനിക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയണമെന്ന് തോന്നിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം പറയാൻ വന്നത് കൊണ്ട് തന്നെ ആമുഖമൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് ആദ്യമേ നമുക്ക് ആ വിഷയങ്ങളിലേക്ക് തന്നെ കടക്കാം. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. സ്ത്രീധന ചോദിച്ചു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്കകം ഒരാഴ്ചക്കകം ക്രൂരമായി മർദ്ദിക്കുന്നു സ്ത്രീധന പീഡനത്തിൻ്റെ പേരിൽ. അല്ലെങ്കിൽ പിന്നെ സ്ത്രീധന പീഡനമല്ല, വിവാഹം കഴിഞ്ഞ് രണ്ട് ഒരാഴ്ചക്കകം സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞ ഒരു വാർത്ത വരുമ്പോഴത്തേക്ക് നമുക്കതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതെങ്ങനെ, അതെന്താണ്, അങ്ങനെ ഇങ്ങനെയാണോ മനുഷ്യൻ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകൂലേ. അതുപോലൊരു വാർത്ത നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടെ കേൾക്കുന്നുണ്ട്. ഇത് അതിൽ കൂടുതൽ ഒരു നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വിഷമം വരുന്ന ഒരു വാർത്ത ഒന്നല്ല, ഒന്നിലധികം വാർത്തകളുണ്ട്. ഞാനൊരു വാർത്ത കേട്ടതിനെ ഒരുപാട് മനസ്സിൽ സ്പർശിച്ചൊരു വാർത്ത എന്ന് പറയുന്നത്, തമിഴ്നാട്ടിലെ കമ്പത്ത് യാത്ര പോയ യാത്രക്കാർ ആയ മൂന്ന് പേരുടെ മൃതദേഹം കാറിൽ കണ്ടെത്തി ഇത്രേ. അപ്പോൾ പോലീസ് പിന്നെ വിളിക്കുന്നു, അവരുടെ ഐഡിയോ മറ്റൊക്കെ കാണുമായിരിക്കാം, വിളിക്കുന്നു. അപ്പോൾ കാഞ്ഞിരപ്പള്ളി സ്ഥലത്തിൻ്റെ പേര് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പുതുപ്പള്ളി കാഞ്ഞിരപ്പറ്റത്തുള്ള ഒരു പിതാവും മാതാവും മകനും ഇവരാണ് മരിച്ചതെന്ന് അറിയുന്നു, ആളുകളെ തിരിച്ചറിയുന്നു. എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചാൽ അതും ഞാൻ പറയാം. ഈ പറഞ്ഞ സ്ത്രീധന അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ഉണ്ടായ പ്രശ്നത്തെ പോലെ ഈ ഒരു അപകട വാർത്തയും മരണ വാർത്തയുടെ വിശദാംശങ്ങളും ഞാൻ പറയാം. അതിനോടൊപ്പം പറയാനുള്ളത് ഏറെ ഞെട്ടിക്കുന്നൊരു വാർത്ത, ഏറെ ഞെട്ടിക്കുന്നൊരു വാർത്ത ഇപ്പോൾ ഒരു ഉച്ച മുതൽ കേട്ടു തുടങ്ങി. ഒരു കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അത് സർജറിയാണ്. കുട്ടിയുടെ ആറ് വിരലാണ് മാറ്റേ, അത് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട സർജറിക്കാണ് വന്നത്. കുട്ടിയെ പിന്നെ സർജറിക്ക് വിരലിന് പകരം നാവിൻ്റെ പകുതി മുറിച്ചു എന്നാണ് പറയുന്നത്. അതും അവിടുത്തെ പ്രൊഫസറാണ്, പ്രൊഫസർ ഡോക്ടർ അവിടുത്തെ പ്രൊഫസറാണ്, പ്രൊഫസറിനെ സസ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ വാർത്തയായിരുന്നു. ഈ മൂന്ന് വാർത്തകളും ഈ വാർത്തകൾക്കൊപ്പം വളരെ മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കുറേ വാർത്തകൾ ഞാൻ ഇന്ന് എനിക്ക് പറയണമെന്ന് തോന്നി. കാരണം പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പത്രം നിവർത്തി വെച്ചാൽ, പത്രം വായിക്കാൻ തോന്നാത്ത വിധത്തിൽ ഓരോ മരണ വാർത്തകൾ. എന്നുവെച്ചാൽ മാതാവിനെ മകൻ കൊല്ലുന്നു, പിതാവിനെ മകൻ കൊല്ലുന്നു, പിതാവിനെ പുത്രൻ ഉപേക്ഷിച്ച് പൊക്കളയുന്നു. ഇങ്ങനെ സ്നേഹരാഹിത്യത്തിൻ്റെ, സ്നേഹമില്ലായ്മയുടെ, ഒട്ടും തന്നെ അലിവില്ലാത്തതിൻ്റെ, ദയയില്ലാത്തതിൻ്റെ വാർത്തകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഈ തരത്തിലുള്ള മരണ വാർത്തകൾ, ഇത്തരത്തിലുള്ള പീഡനങ്ങൾ, ഇത്തരത്തിലുള്ള അശ്രദ്ധ പോലെ, വലിയ അശ്രദ്ധ പോലെ ഉണ്ടാകുന്ന പിഴവുകൾ ഒക്കെ നമ്മൾ കാണുന്നത്. ആദ്യം തന്നെ ആ വിവാഹം കഴിഞ്ഞ വിഷയത്തിലേക്ക് വരാം. വിവാഹം മെയ് 5-നായിരുന്നു വിവാഹം. അത് വിവാഹം കഴിഞ്ഞു, പിന്നെ 11-ാം തീയതിയാണ് പിന്നെ അടുക്കള കാണൽ എന്ന ചടങ്ങിന് വീട്ടുകാർ ചെന്നപ്പോൾ പെൺകുട്ടിയെ ക്രൂരമായി വർദ്ധിച്ചു എന്നും അവരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ, ചാനലുകൾ തീർച്ചയായിട്ടും സ്ത്രീക്കൊപ്പം അല്ലെങ്കിൽ പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്നു. കാരണം ഭീകരമായിട്ടുള്ള പിന്നെ ആരോപണങ്ങൾ ആണ് ഉള്ളത്. അപ്പോൾ അവരുടെ ചർച്ചകൾ, അവരുടെ സംസാരങ്ങൾ, രണ്ട് കുട്ടി വീട്ടുകാരുടെയും സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ, നമ്മൾ പൊതുവേ ഈ സ്ത്രീധന പീഡനത്തിൽ നമ്മൾ പൊതുവേ നമ്മൾ കുറ്റം പറയാറുള്ളത് എന്താണ്, ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ന്യായവും പുരുഷൻ്റെ ഭാഗത്ത് തെറ്റുമാണ് നമ്മൾ പറയാറുള്ളത്. എന്താണ് അതിൻ്റെ ഉള്ളറകളത്, എല്ലായിടത്തും പുരുഷന്മാർ തെറ്റ് ആളുകൾ തെറ്റുകാരാണോ എന്നും, പെണ്ണുകളെ കുറ്റം പറയുന്നവർ പെണ്ണുകളാണോ തെറ്റുകാരെന്നും നമുക്ക് അറിവില്ല. വിസ്മയയുടെ കേസ് വന്നു, വിസ്മയയുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ഒരാളെന്ന് പറയുന്നത് കഴിഞ്ഞൊരു ദിവസം വിസ്മയയുടെ അച്ഛനെ കണ്ടു. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല, മനസ്സിലാവാതിരുന്നിട്ട് ആൾ പോയി കഴിഞ്ഞിട്ടാണ് വിസ്മയയുടെ അച്ഛനാണല്ലോ എന്ന് മനസ്സിലായത്. വളരെ വേദനിക്കുന്ന കണ്ണുകളായിരുന്നു, വളരെ വേദനിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നേരിട്ട് അല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് ന്യായത്തിൻ്റെതാണ് മുഖത്ത് കാണുന്ന വിഷമം, അവർ നഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള കേസുകളുമുണ്ട്, ഇതിപ്പോൾ പുരുഷൻ്റെ ഭാഗത്ത് ശരിയുള്ള കേസുകളുമുണ്ട്. അപ്പോൾ സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇപ്പോൾ അവർ ആരോപിക്കുന്നത്, പരസ്പരം ആരോപിക്കുന്നത് ഈ പെൺകുട്ടി, ഈ അക്രമത്തിന് ഇരയായ പെൺകുട്ടി, വിവാഹം കഴിഞ്ഞ പെൺകുട്ടി തൻ്റെ ഭർത്താവിൻ്റെയും ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും പിന്നെ എന്താണ് പ്രലോഭനം മൂലം അല്ലെങ്കിൽ അവരിങ്ങനെ നിർബന്ധിച്ചത് മൂലം ഇങ്ങനെ മദ്യപിക്കുന്നതും സ്മോക്ക് ചെയ്തതും എൻ്റെ ഫോട്ടോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഇവരിങ്ങനെ പറയുമ്പോൾ ഇതിനൊരു ഭയങ്കര ഒരു എന്തോ ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നും ഇവർ സംസാരിക്കുമ്പോൾ, നമുക്കറിയില്ല. പക്ഷേ ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്നവർ, അവരെ സ്ത്രീധനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മാറ്റി നിർത്തുന്ന ഒരുപാട്
പക്ഷരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പക്ഷരെ അവർ പറയുന്നത് എൻ്റെ മകന് എൻ്റെ മകൻ്റെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇപ്പം പറയാറില്ല, കുറച്ച് പേരെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മകൻ എൻ്റെ പിന്നെ സ്വജാതി ആയിരിക്കണം, ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ സ്വജാതി ആയിരിക്കണം എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ മതത്തിനായിരിക്കണം എന്ന് പറയുന്നവരെ കണ്ടിട്ടുണ്ട്. അതൊക്കെ അങ്ങനെയൊക്കെ വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്, അത് അവരുടെ ഇഷ്ടമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള വാശിയുള്ള മനുഷ്യരെ മനുഷ്യരായി കാണാത്ത ഒരു ഒരു വിഭാഗം ആൾക്കാരായിരിക്കാം സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും വിവാഹിതരാകുന്നവരെ ജീവിക്കാൻ അനുവദിക്കാത്തതും എനിക്കറിയില്ല. ഇപ്പോൾ ഈ പ്രശ്നം എടുക്കുമ്പോൾ തന്നെ പണമാണ് എല്ലാത്തിലും വലുത്. പണം ഒരുപാടാവുമ്പോൾ ഇവിടെ ആൾക്കാർ മയക്കുമരുന്ന് മയക്കുമരുന്ന് മാത്രമല്ല ലഹരി പദാർത്ഥ അതിൻ്റെ കാര്യങ്ങളും ഒരുപാട് ആൾക്കാരുടെ എന്താണ് ആൾക്കാർ അത് തന്നെയായി. ഇപ്പോൾ ഒരുപാട് പൈസ വരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ എറണാകുളം പോലെ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു ഓരോ ഇടങ്ങളിൽ അല്ലെങ്കിൽ ഡൽഹി അല്ല അങ്ങനെ 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 ഉള്ള സ്ഥലങ്ങളിൽ ഈ ഐ ടി മേഖലയിലൊക്കെ ജോലി ചെയ്ത് ബാംഗ്ലൂരൊക്കെ പോലെ സ്ഥലങ്ങളിൽ ജോലി ചെയ്ത ആൾക്കാരെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവർക്കും ഇഷ്ടംപോലെ പൈസ ശമ്പളമുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് തന്നെ മദ്യപാനവും കണ്ടെത്തുന്നു. പിന്നെ പുറത്തു പോയി ജോലി ചെയ്ത് ഈ പുള്ളിക്കാരൻ കല്യാണം കഴിച്ച പുള്ളിക്കാരൻ ജർമ്മനിയിലോ മറ്റോ ആണ്, എയറോട്ടിക്കൽ എഞ്ചിനീയറാണ്. അപ്പോൾ പൈസയുണ്ട്. അപ്പോൾ ആദ്യം വാഹിതരായത് പറഞ്ഞു വെച്ചിട്ടാണ് വിവാഹം കഴിച്ചത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞിട്ടാണ് വിവാഹം കഴിച്ചത്. എന്തായാലും വീട്ടുകാരോട് പെണ്ണിൻ്റെ വീട്ടുകാരോട് ഇനി വിവാഹം കഴിപ്പിക്കാനിരിക്കുന്ന പെണ്ണിൻ്റെ വീട്ടുകാരോട് ദയവായി നിങ്ങൾ ഇങ്ങനെ ഉള്ള ആൺപിള്ളേർ വരുമ്പോൾ കുറേ സ്വർണ്ണം വാരിക്ക് കൊടുത്ത് കല്യാണം കഴിപ്പിക്കും. നിങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തരി പോണ്ടില്ലാതെ വിവാഹം കഴിച്ച് കൊടുക്കണം. ജാതിയും മതവും പറഞ്ഞ് വരുന്നവരെ അകറ്റി നിർത്തണം. ഈ സ്വന്തം ജാതിയിൽ നിന്ന് വിവാഹം കല്യാണം കഴിപ്പിക്കണമെന്നുള്ള ആ ചിന്ത തീർച്ചയായിട്ടും മാറ്റണം. ഇനിയത്തെ ഒരു തലമുറയാണ് ഇപ്പോൾ മനുഷ്യരെ ഒരു സ്നേഹമില്ലാതെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജാതി മതവും ഒക്കെ നോക്കുന്നതാണ്. അത് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഈ കമ്പത്ത് നടന്ന വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പത്ത് മൂന്ന് പേര് അച്ഛനും അമ്മയും മകനും മരിച്ചത്. അത് മകൻ്റെ ഭാര്യ പിതാവും അവർ ലീഗലി കല്യാണം കഴിച്ചതൊന്നും അല്ല എന്നൊക്കെയാണ് വാർത്തയിലൊക്കെ പറയുന്നത്. മകൻ്റെ അഖിലെന്നാണ് പേര്. മോൻ്റെ ഭാര്യ പിതാവ് പിന്നെ അവരുടെ ഏതോ വസ്തു കൊടുത്തതിൻ്റെ ഒന്നര കൊടിയും കൊണ്ട് പൊക്കളഞ്ഞു. അങ്ങനെ ഈ പാവപ്പെട്ട കർഷകരായിരുന്നു ഈ മനുഷ്യൻ. അപ്പോൾ ഈ സാധാരണക്കാർക്ക് കടം വന്നാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. ഈ കടങ്ങൾ കൊണ്ട് കളിക്കുന്ന ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. എപ്പോഴും ഈ സാധാരണക്കാരെയും വലിയ ആൾക്കാരുമായിട്ട് ബിസിനസ് ചെയ്യാൻ പോകരുത്. ഈ പുള്ളിക്കാരൻ്റെ കുറേ പൈസ ഈ മകളുടെ സോറി മകൻ്റെ വൈഫിൻ്റെ പിതാവ് കടം കൊണ്ട് കടന്നു കളഞ്ഞു എന്നൊക്കെയാണ് അടുത്തറിയാവുന്നവരാണ് വാർത്തകളിൽ പറയുന്നത്. അപ്പോൾ ഈ പെൺകുട്ടിയെ യു കെയിലോ മറ്റോ ഉപരിപഠനത്തിനായിട്ട് ഈ 1,000,000 രൂപ കൊടുത്ത് ഈ മനുഷ്യൻ്റെ പൈസ തന്നെ കൊടുത്ത് അയച്ചു വന്നു. അതിൻ്റെ ഈ പെൺകുട്ടിയുടെ പിതാവ് കുറച്ച് മുതലേ കൊടി കൊണ്ട് കടന്നു കളഞ്ഞതും അപ്പോൾ നാണക്കേട് നാട്ടിൽ നിന്ന് കടം മേടിച്ച് നാണക്കേടായപ്പോൾ അവർ ആത്മഹത്യ ചെയ്തതെന്നാണ് വാർത്തകളിൽ പറയുന്നത് കേട്ടോ. ഭയങ്കര വിഷമമുണ്ടായിരിക്കുന്നു. നമ്മളെപ്പോഴും നമ്മളെ കൊണ്ട് താങ്ങാവുന്ന ബിസിനസ്സുകളിലേ ഏർപ്പെടാവൂ എന്നുള്ളതാണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാവൂ എന്നുള്ളതാണ്. അത് എനിക്ക് തന്നെ ബോധ്യം വന്ന കാര്യങ്ങളുണ്ട് ഒരുപാട്. അപ്പോൾ അതിനെക്കുറിച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കുന്നില്ല. നമ്മൾ എന്താണ് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം. നമുക്ക് നമുക്ക് ഒരു പ്രായമാകുമ്പോൾ നമുക്കത് അധ്വാനിക്കാൻ പറ്റില്ല. നമ്മൾ ശരീരം കൊണ്ട് ഒരുപാട് അധ്വാനിക്കുകയും ചെയ്യും. പിന്നെ ഈ ബാധ്യതയും കൂടെ ആകുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴായിരിക്കും ഈ മനുഷ്യർ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത് നിസ്സഹായത കൊണ്ടാണ്, പറ്റാത്തത് കൊണ്ടാണ്. അവർക്കത് പറ്റത്തില്ല, അതുകൊണ്ടാണ് അവരത് ചെയ്തത്. അവർക്ക് പ്രണാമം. ആ മൂന്ന് പേർക്കും നമ്മൾ പ്രാർത്ഥന. എനിക്കറിയില്ല അവരുടെ അനുസരിച്ച് പറയണോ അത് അവരുടെ കാര്യമൊന്നും ഞാൻ അങ്ങനെ പറഞ്ഞു വയ്ക്കുന്നു. ഇനി മൂന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് കുട്ടിയുടെ ചെറിയ കുഞ്ഞിനെ കൊണ്ടുപോയി ആറ് വിരലുള്ളതിന് ഒരു വിരൽ മാറ്റാനായിട്ട് ഓപ്പറേഷന് കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയത്. പോയപ്പോൾ അവിടുത്തെ പ്രൊഫസറാണ് പിന്നെ സർജറി നടത്തിയത്. ആ വിരലിൽ വേറെ നാവാണ് കുറിച്ചത്. ഇത് എന്താണ് ഈ മനുഷ്യൻ എന്താണ് അങ്ങനെ ചെയ്തത്? നമുക്ക് സിനിമയിൽ നമ്മൾ ആദ്യം നമ്മൾ ചിരിച്ചു പോകൂലേ, കൊടികുഞ്ഞിനാണ് ഇത് പറ്റിയത് എന്നൊന്നും അറിയാതെ ഞാനങ്ങ് ചിരിച്ചു പോയി. സത്യം പറഞ്ഞാൽ ചിരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാനൊരു ക്രൂരയാണോന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ വിരലിൽ മുറിക്കാൻ കൊണ്ടിരുന്നപ്പോൾ നാവ് മുറിച്ചു എന്ന് പറയാമോ? അതൊരു ഡോക്ടർ, അതൊരു പ്രൊഫസർ, എങ്ങനെയത് പറ്റി എനിക്കറിയില്ല. ഇത്രയും ബോധമില്ലാത്തവരാണോ? ഇവിടെ ആൾക്കാരെ വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത് എന്തിനാണ്? ഇതെന്താണ് ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? എനിക്കറിയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളോട് അല്ലെങ്കിൽ ഒരു കയ്യിൽ ഒരു വിരലും കൂടെ ഉണ്ടാകുന്നതിന് അതിനിപ്പോൾ എന്തോ അഭംഗി. നിങ്ങൾ എന്തിനാണ് അത് മുറിക്കാൻ കൊണ്ടുപോയത്? എനിക്കറിയില്ല, അതിൻ്റെ കാര്യങ്ങളും അറിയില്ല. അങ്ങനെ എന്തിനാണ്? എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നല്ലതുപോലെ നടന്നൊരു ഫ്രണ്ട്, ചെറിയ എന്തൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് ചെയ്തപ്പോൾ അത് പിന്നെ സർജറി ചെയ്തപ്പോൾ വീൽ ചെയറിലായി പോയ. വളരെ വിഷമം തോന്നും ആ ആളാണ് ആ കഥ പറയുന്നത് കേൾക്കുമ്പോൾ. നമുക്കൊക്കെ പിന്നെ കുഴപ്പമില്ല, നമ്മളൊക്കെ കൊച്ചിയിലെ ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് നമുക്ക് ആ 3 വയസ്സ് വരെ ഞാൻ നടന്നോളൂ,
എന്ത് പറയാ, കുറച്ചൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കുറച്ച് സൗന്ദര്യക്കുറവ് അല്ലെങ്കിൽ കുറച്ച് ഏതെങ്കിലും തരത്തിലായിട്ട് ബുദ്ധിമുട്ട് പോകത്തുണ്ടെങ്കിൽ ഉടനെ പറയും, അയ്യോ ഞാൻ കൊള്ളാം, പല്ലൊന്ന് തള്ളി വന്നാൽ. എൻ്റെ ഒരു പല്ലി പറയാറുണ്ട് കേട്ടോ, ദീദിച്ചിന് പല്ലി ഇങ്ങനെ ഒത്തി വരുന്നുണ്ട്. അപ്പൊ ഞാനും പണ്ടൊക്കെ പറയാറ്, ഇപ്പൊ ഞാൻ വിചാരിക്കുന്നത് കുഴപ്പമില്ല, അങ്ങനെ ഇരിക്കട്ടെ, അതിപ്പോ എന്താ, എനിക്ക് പറ്റുന്ന സമയത്ത് പറ്റുമെങ്കിൽ ചെയ്യും, അല്ലാതെ അതിനൊരു നിർബന്ധമൊന്നുമില്ല. ഇവിടെ മനസ്സിന്റെ സൗന്ദര്യം തന്നെയാണ് വേണ്ടത്. നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവരാവുന്നത് നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോഴാണ് അല്ലേ. അപ്പൊ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി, അപ്പൊ ഈ സൗന്ദര്യ ബോധത്തെ കുറിച്ച് ഭയങ്കര ഇതുണ്ടാവും ആൾക്കാർക്ക്. ഒരു വിരലകര ഇരുന്നാൽ പ്രശ്നം, ഒരു പല്ലിരുന്നാൽ പ്രശ്നം, ഈ പുച്ചിട്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെ വന്നാൽ പ്രശ്നം, അങ്ങനെയൊക്കെ എല്ലാ പ്രശ്നം. കല്യാണം കഴിപ്പിക്കുന്ന ഒരാണെങ്കിൽ പ്രശ്നമാണ്, കല്യാണം കഴിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു ആൾക്കാരുണ്ടോ? അയ്യോ ആരെങ്കിലും വന്നാൽ ഇഷ്ടപ്പെടില്ല, അതെ അങ്ങനെ അറിഞ്ഞ് ഇഷ്ടപ്പെടുന്നവർ വന്നാൽ മതി എന്ന് വിചാരിക്കണം. അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞു പോകും. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നീണ്ടു പോകുമെന്നുള്ളത് കൊണ്ട് ഞാൻ നിർത്തുന്നു. കുറേ പറയുമ്പോൾ ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കമ്പത്ത് നടന്ന പ്രശ്നമാണ് ഈ ആത്മഹത്യ. അവരെങ്ങനെയാണ് മരിച്ചതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. നിങ്ങൾ രണ്ട് ദിവസം ന്യൂസ് ഒന്ന് ശ്രദ്ധിക്കുക, ശ്രദ്ധിക്കാത്തവരൊന്ന് ശ്രദ്ധിക്കുക, എൻ്റെ വീഡിയോ കാണാത്തവർ കാണുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന നമ്മുടെ പിന്നെ കുട്ടിയുടെ അശ്രദ്ധ, ഡോക്ടറുടെ അശ്രദ്ധ മൂലം ഉണ്ടായ, ചികിത്സാ പിഴ മൂലം വന്നതുമായ വലിയ ദുരന്തം, കുട്ടിയുടെ നാവിൻ്റെ പകുതി പൊളിച്ചെടുത്തു എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു വിവാഹം കഴിച്ച് 11-6 ദിവസത്തിനകം പിന്നെ അതിക്രൂരമായി പെൺകുട്ടിയെ മർദ്ദിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. പെൺകുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ചു എന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ, 75 പവൻ കൊടുത്തു എന്നുള്ള വാദം, അവർ 150 പവൻ ചോദിച്ചു എന്നുള്ള വാദം, ഇതൊന്നുമില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ട്, ഇതൊന്നും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളും ഉണ്ട്, വിദ്യാഭ്യാസം മാത്രം ചെയ്യാനേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, സ്വന്തം ജാതിയിൽ നിന്നോ മതത്തിൽ നിന്നോ അല്ലാതെ വിവാഹം കഴിക്കുന്ന മക്കളെ മാതാപിതാക്കളുണ്ട്, അവരെ തലകുറിച്ച് നിൽക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മക്കളെ എൻ്റെ ജാതിയിൽ എൻ്റെ മതത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്ന മാതാപിതാക്കളുടെ മുന്നിൽ ഇവരിങ്ങനെ തലകുറിച്ച് നിൽക്കുന്നുണ്ട്. സ്വർണ്ണം കൊടുക്കുന്നതോ അത് സ്ത്രീധനം കൊടുക്കുന്നതോ അതുപോലെ തന്നെ, നമുക്കത് പറ്റത്തില്ലല്ലോ. അതിപ്പോൾ ഹൽദി പോലെ, അല്ലെങ്കിൽ പണ്ട് കല്യാണം മുതൽ ഒരു ബൈലാത്തി ഉണ്ടല്ലോ, അങ്ങനെ ഒരു കൂട്ടുകാരൊക്കെ കൂടി അങ്ങനെ ഒരു ഇത് കാണുമായിരിക്കും, തലേ ദിവസം ഒരു പരിപാടി, അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ നാട്ടിലെ. പിറ്റേന്ന് ഒരു പരിപാടി തീർന്നു, ഇത് എത്ര ദിവസം മുന്നേ തുടങ്ങും? പൈസ ഉള്ളത് ഇപ്പോൾ സിനിമാക്കാരി തന്നെ ഒരുപാട് ദിവസം മുമ്പേ ചടങ്ങുകൾ തുടങ്ങും. അത് കണ്ട് 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 എല്ലാവരും അങ്ങനെയാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, എല്ലാവരും പരസ്പര സ്നേഹത്തോടും സമാധാനത്തോടും കൂടിയൊക്കെ ജീവിച്ചാൽ നല്ലതായിരിക്കും. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്നല്ല അവരോട് ഒരുപാട് സ്നേഹം, ഇത്രയെങ്കിലും കണ്ടുകൊണ്ടിരുന്ന നമുക്ക് പരസ്പര സ്നേഹത്തോടും കൂടി ഒരു ചെയിനായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം. ഇന്നത്തെ ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിക്കാം, പറ്റുന്നവരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ വാർത്തകളൊന്നും ശ്രദ്ധിക്കുക. ഇവരെ അടുത്ത ദിവസങ്ങളായിട്ട് നടക്കുന്ന ഈ ക്രൂരമായ പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ, അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. എനിക്കത്തിരി കോളിൻ്റെ പ്രശ്നം പിന്നെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിർത്തുന്നു. ബൈ.